Hi! Let's speak it again. Hello, everyone. So, ഉണക്കാ മാന്തലൊക്കെയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്തിടാം. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെരി സിമ്പിളാണ്, ഈ ഭാഗമൊന്ന് കട്ട് ചെയ്യാം. അതായത് തലയുടെ ഭാഗം ഒരു സിസേഴ്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പല രീതിയിൽ ചെയ്യാനുണ്ടിട്ട് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഈ തെറ്റത്തുള്ള പിടിച്ച തൊലി കണ്ടോ, ഭയങ്കര ഈസിയാണ് പൊളിച്ചത്. ഇപ്പുറത്തുനിന്ന് തൊലി തന്നെ തന്നെ പോകും കണ്ടോ, അത്ര ഈസിയാണ് കേട്ടോ. പിന്നെ ഒന്നും ക്ലീൻ ചെയ്യാനില്ല. കഴുകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ കളയുക വേണ്ടു. അത്രയും സിമ്പിളാണ് കേട്ടോ. അത് ചെയ്യാനുണ്ട്. ഈ ചെതുമ്പലൊക്കെ ഇങ്ങനെ കളയും. ഇങ്ങനെ ചെതുമ്പൽ കളയേണ്ട ആവശ്യമില്ല. ഇത് അത്രയും ഈസിയാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തൊലി പൊളിച്ചെടുക്കാൻ. അപ്പം നമുക്ക് വറുക്കുകയും കറിവെക്കുകയും എന്ത് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട്, ഇപ്പോൾ വലിയ മാന്തളൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ചെറിയ മാന്തളാണ്, അത്ര വലിപ്പമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യാണ്ട് തന്നെയാണ് നമുക്ക് കറിവെക്കാൻ പോകുന്നത് കേട്ടോ. മാന്തളിൻ്റെ ഉണ്ടല്ലോ, ഈ സൈഡ് വെരി ഈസിയാണ്. ഈ വൈറ്റ് കളറുള്ള ഈ ഭാഗമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം, വലിയ ബുദ്ധിമുട്ടൊന്നല്ല പറയുന്നത്. അപ്പൊ അത് പൊളിക്കുമ്പോൾ ഈ തെറ്റുഭാഗം ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഭാഗം, ഇപ്പുറത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് ആദ്യം തുടക്കത്തിലൊന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മാംസം പോരാണ്ട് ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ പൊളിച്ചു കിട്ടും കേട്ടോ. അപ്പം മാന്തള് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, ഒരു ആറേഴ് ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു നാല് പച്ചമുളക്, പിന്നെ വേറെ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കൊടംപുളി നമ്മൾ ഒരു 8-10 ചെറിയ കഷ്ണമാണ് നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുണ്ട്. ഒരു കപ്പ് നാളികേരാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ അരച്ചെടുത്തിട്ടാണ് ഈ കറി വെക്കാൻ പോകുന്നത്. പല രീതിയിലും വെക്കാം, പക്ഷെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ആവശ്യത്തിന് വെള്ളം വേണം. സോൾട്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം മിക്സിയുടെ നന്നായി അരയണ ഒരു കപ്പ് എടുത്തിട്ട് നാളികേര നമുക്ക് മാറ്റാതിരിക്കുക. മല്ലിപ്പൊടി ഒരു 1/4 teaspoon, മുളക് പൊടി ഒരു 1.5 teaspoon നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല മയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ നല്ല മയായിട്ട് അരച്ചെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മളൊരു മൺചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മാന്തള് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഇനി നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇതൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിലിടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ കപ്പ് പിന്നെ കുറഞ്ഞ നേരത്തേക്ക് മഞ്ഞൾ ഇത് കഴുകി കളയേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി കുടംപുളി കുതിർത്തിട്ടത്. അപ്പോൾ നമ്മുടെ പുളിക്ക് അനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ പുളി നമ്മൾ എടുത്തിരിക്കേണ്ടത് ഒരു 5-8 കഷ്ണമാണ്. അത് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഈ മാന്തളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടതിന് ശരിക്കും അത് പൊന്തി നിൽക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ 1 teaspoon ഉപ്പ് ഇട്ടിട്ടുണ്ട്. കറി വെച്ചതിന് ശേഷം നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്യാം. ഇനി നമ്മൾ അരച്ച ഈ മസാല, നാളികേരം എല്ലാം കൂടിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് നമ്മൾ വെള്ളമൊഴിച്ച് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം മാന്തളിന് ഒരുപാട് അങ്ങനെ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മാന്തള വേവുന്ന വരെ വേവിക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റാണ് നമ്മൾ വേവിച്ചത്, തിളപ്പിച്ചത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ചിലവർ പറയും നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോഴേ എന്താ പറയുക, അരിഞ്ഞെടുക്കുമ്പോഴല്ല നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ചിലത് പറ്റിപ്പിച്ചിരിക്കുന്നത് കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. പിന്നെ അതിന് വേറെ കാരണങ്ങളും ഉണ്ട്. ഒന്നാമത് ഈവനായിട്ട് ഇളക്കാണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയിലെ കനമുണ്ടല്ലോ, ഒരേ കനമല്ലാണ്ട് വരുമ്പോൾ ചിലത് ഇത്തിരി നന്നായി കനം കുറഞ്ഞിട്ടാവും, ചിലത് ഇത്തിരി കനം കൂടിയിട്ടാവും. അപ്പം അതൊക്കെ ഈവനായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ മുരിഞ്ഞു കിട്ടും. നമ്മളിതേ ഇതെന്നെ നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി മുറിയാനുള്ള വെളിച്ചെണ്ണ ഇത്രയേ ഉള്ളൂ. ഉള്ളി ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഞാൻ 2 തട്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തേക്കണേ. ജസ്റ്റ് ഇളക്കിയിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു ഭംഗിക്കാണ്, ഭംഗിക്ക് മാത്രമല്ല ചെറിയ നല്ലൊരു ഫ്ലേവർ, ചെറിയൊരു ഫ്ലേവർ അതുകൂടെ കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ തൊലി കുളിക്കാൻ അറിയാത്ത പുതിയ ആൾക്കാർക്കൊക്കെ ഞാൻ തൊലി കുളിക്കുന്നത് കാണിച്ചതല്ല. അപ്പൊ അവർക്കൊന്ന് കാണാം ഇതുപോലെ കറി പ്രിപ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കേ, ബൈ.